രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങൾക്കിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ പിന്തുണച്ച് IMF. IMF അഥവാ അന്താരാഷ്ട്ര നാണ്യനിധിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീത ഗോപിനാഥാണ് സാമ്പത്തിക വളർച്ച ഉയർത്താൻ മോദി സർക്കാർ പ്രഖ്യാപിച്ച നടപടികളെ പിന്തുണച്ച് രംഗത്തുവന്നത്. സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പല ഉത്തേജന നടപടികളും കൈക്കൊണ്ടിരുന്നു. ഇന്ത്യ പ്രഖ്യാപിച്ച ഉത്തേജന നടപടികൾക്കിടയിൽ ധനക്കമ്മി എത്രത്തോളം ഉയരുമെന്ന് ശ്രദ്ധിക്കണമെന്നും ഗീത ഗോപിനാഥ് പറഞ്ഞു. ലോക സമ്പദ് വ്യവസ്ഥയുടെ നിലവാരം നോക്കിയാൽ ഇന്ത്യ വളരെ ശക്തമായ വളർച്ചാ നിരക്കാണ് കാഴ്ചവെക്കുന്നത് എന്ന് IMF ഗവേഷണ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജിയാൻ മിയ മിലേസി ഫെററ്റിയും പറഞ്ഞു. 6% വളർച്ച എന്നത് ഇന്ത്യ പോലെ വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത് വളരെ ശ്രദ്ധേയമാണ് എന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം IMF വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര സാമ്പത്തിക മേഖല ഇടിയുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളർച്ച പ്രാപിക്കുകയാണ് എന്നാണ്. നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.1%. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം അതിവേഗത്തിൽ വളർച്ച നേടുന്നതാണെന്നും IMF പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം വരും വർഷം ചൈനയുടെ സാമ്പത്തിക വളർച്ച 5.8% കുറയുമെന്നും IMF റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ ഇന്ത്യ ചൈനയെ മറികടന്ന് വൻ കുതിപ്പ് നടത്തുമെന്നും IMF സ്ഥിരീകരിക്കുന്നു. ഇന്നലെ പുറത്തിറക്കിയ IMF റിപ്പോർട്ടിൽ 2020 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7% എത്തും. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് അഥവാ WEO ആണ് IMF വേണ്ടി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലെ വളർച്ച ഏപ്രിലോടെ 7.3% കൈവരിക്കും. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയെ സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്തുള്ള ഇടിവ് ഇന്ത്യ എത്രയും പെട്ടെന്ന് മറികടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ സാമ്പത്തിക വർഷങ്ങളെ അപേക്ഷിച്ച് ആഗോളതലത്തിൽ 3% ഇടിവുണ്ടായിട്ടെന്ന് ഗീത ഗോപിനാഥ് അറിയിച്ചു. ഇതിനു മുമ്പ് 2007-2008 സാമ്പത്തിക വർഷത്തിലും ഇത്തരത്തിൽ ഇടിവുണ്ടായിരുന്നു. ഇത് തിരിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ എന്നും അവർ അറിയിച്ചു. ഈ വർഷം അമേരിക്ക 2.1% വളർച്ച നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2.4% അടുത്ത വർഷവും വളർച്ച നേടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 2019 സാമ്പത്തിക മേഖലയിൽ വൻ ഇടിവ് ഉണ്ടാകാതിരുന്നത് ഇന്ത്യക്കാണ്. 6.8% ആയിരുന്നതാണ് 6.2% എത്തിയത്. അടുത്ത വർഷം മധ്യത്തോടെ ഇത് 7.3% എത്തുമെന്ന് അവർ പ്രതീക്ഷ അർപ്പിച്ചു. സാമ്പത്തിക മേഖലയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കുറയുന്നതിന് ഇടയാക്കിയതെന്നും ഗീത ഗോപിനാഥ് പറഞ്ഞു. ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലെ പ്രതിസന്ധിയും ആഭ്യന്തര ഉപഭോഗത്തിലുണ്ടായിരുന്ന കുറവും ഇന്ത്യക്ക് വെല്ലുവിളിയാണെന്നും ഗീത വ്യക്തമാക്കി. ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടുത്തിടെ സ്വീകരിച്ച നടപടികളെ ഗീത ഗോപിനാഥ് അനുമോദിച്ചു. അതിനിടെ നിക്ഷേപകർക്ക് നിക്ഷേപം നടത്തുന്നതിനായി ഇന്ത്യയേക്കാൾ നല്ലൊരു സ്ഥലം കണ്ടെത്താനാകില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കോടതി സംവിധാനത്തിൽ അല്പം കാലതാമസമുണ്ടെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സുതാര്യവും തുറന്നതുമാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ജനാധിപത്യപരവും മൂലധന നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ അന്തരീക്ഷമാണ് രാജ്യത്തേത്. അന്താരാഷ്ട്ര നിക്ഷേപകരുമായി സംവദിക്കുന്നതിനിടയിലാണ് ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. മികച്ച നൈപുണ്യശേഷിയുള്ളവരാണ് രാജ്യത്തുള്ളവർ. അതുകൊണ്ട് തന്നെ നിക്ഷേപത്തിന് ഏറ്റവും അനുകൂലമായ രാജ്യമാണ് ഇന്ത്യ എന്നും ധനമന്ത്രി വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.